നൽകിയിട്ടുള്ള ഒരു മായജാലം. കേട്ടപ്പോ ചെറിയ തളായിട്ടൊക്കെ തോന്നിയെങ്കിലും കൗതുകം ലേശം കൂടുതലായോണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പറപ്പിച്ചു സ്പോട്ടിലോട്ട്. ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും നിരാശയായില്ല എന്ന് മാത്രമല്ല, എന്ത് കേട്ടാലും ആദ്യം തന്നെ അത് തള്ളായിരിക്കും എന്നൊരു നിഗമനം പാടില്ല എന്നൊരു വലിയൊരു പാഠം കൂടി ഞാൻ ഇവിടുന്ന് പഠിച്ചു. എന്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. എങ്കിൽ ഒട്ടും ശങ്ക ചെയ്യിക്കണ്ട, വേഗം തന്നെ പോയി വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ നമ്മുടെ ലൈറ്റ് ഷോനെ പറ്റി ഒന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, 10 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള സ്ഥലത്ത് 1000-ലധികം ലൈറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അവിടെ 20 മില്യൺ ബൾബ് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പരിപാടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇല്ലൂമി എന്ന് പേരിട്ടിട്ടുള്ള ഈ ലൈറ്റ് ഷോ എന്തുകൊണ്ടാണ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ലൈറ്റ് ഷോ ആയെന്നും ഇത് വേറെ ലെവൽ പരിപാടിയാണ് മച്ചാനെ എന്നും കൂടിയുള്ള കാര്യം ഇനി ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവരിവിടെ ഒരുപാട് കിടിലം സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ മോസ്റ്റ് അമേസിംഗ് ആൻഡ് വണ്ടർഫുൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടോളസ്റ്റ് ലൈറ്ററി തന്നെയാണ്. കാരണം അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് 47 മീറ്റേഴ്സ് ആണ്. ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വലിപ്പം എന്തോരം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ യുഎസിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അത്രയും തന്നെ വലിപ്പത്തിലാണ് ഈ ട്രീ ഇവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറെ LED ബൾബ് ഇടലല്ല അവരിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവരിവിടെ ഒരു കുറെ തീംസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 11-ലധികം തീംസ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഓരോ തീംസ് ആയിട്ട് 1x1 കണ്ടു പോവാം. അപ്പോഴല്ലേ ഇത് മുഴുവനായിട്ട് എന്താണെന്നും എങ്ങനെയാണെന്നും അറിഞ്ഞ് നമുക്ക് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ആദ്യത്തെ തീമാണ് ഈ ടണൽ ഓഫ് ലവ്. 65 മീറ്റേഴ്സ് ലെങ്ത്തിൽ ട്വിങ്ക്ലിംഗ് ലൈറ്റ്സ് വെച്ചിട്ടാണ് ഇവർ ഈ ടണൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചുവപ്പ് ലൈറ്റ് മിന്നി മിന്നി തിളങ്ങുന്നത് കാണാൻ നല്ല രസമായിട്ടില്ലേ. സെക്കൻഡ് തീം എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ബംഗ്ലോസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ ബിലോഡ് സ്പോർട്സ് സ്റ്റാർസ്, പിന്നെ ഹോളിവുഡ് മൂവീസിലെ കുറെ സ്ട്രക്ചേഴ്സ് അങ്ങനെ എല്ലാം കൂടെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തീമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ തീം എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് ഫ്രോസ്റ്റ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കനേഡിയൻ വിന്റേഴ്സിനെയാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം സ്നോമാന്, ഐസ് ക്യൂബ്സ്, അങ്ങനെ ഭയങ്കര മനോഹരമായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്നോയിൽ കാണുന്ന വിന്റർ അല്ലെങ്കിൽ വിന്റേറിൽ കാണുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നാലാമത്തെ തീം എന്ന് പറയുന്നത് ദ ഹാപ്പിയസ്റ്റ് ഫാം. ഇവിടെ കാനഡയിലുള്ള ഫാമിങ്ങിന്റെ പല രൂപങ്ങളാണ് അവരിവിടെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് പശു, പന്നി, ആട്, ഇപ്പൊ ഈവൻ ദ കോഴി അടയിരിക്കാനിരിക്കുന്ന അങ്ങനെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ കളർ ചേഞ്ചും ഇവരിവിടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഈ ട്രീസ് ഒക്കെ കണ്ടോ, ഇവിടെ ഫോൾസിന്റെ സമയം വരുമ്പോഴത്തേക്കും ഓറഞ്ചും യെല്ലോയും കളറിലായിരിക്കും ഇവിടുത്തെ ലീവ്സ് എല്ലാം പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്നത്. അങ്ങനെ ഭയങ്കര മനോഹരമല്ലേ. ഇവിടുത്തെ കാനഡയിലെ ആണ് ഫോൾസ് ഏറ്റവും ഭംഗി എന്നാണ് പറയുന്നത്. അപ്പൊ അതും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അഞ്ചാമത്തെ തീമാണ് ദ യൂറോപ്യ പ്ലേസ്. ഇവിടെ യൂറോപ്യൻ മോഡൽ വീടുകളും അങ്ങനെ ഒരു ഏരിയ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണേ. ആറാമത്തെ തീമാണ് ദ ഇൻഫിനിറ്റ് പോൾസ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസി വേൾഡ്, പെൻഗ്വിൻസ്, വെയിൽസ്, ഇഗ്ലൂസ് അങ്ങനെ കുറെ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏഴാമത്തെ തീമാണ് ദ മാജിക് ലാൻറ്റേൺസ്. ഇതിന്റെ പേര് ഇതാണെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ചൈനയിൽ പോയ ഫീൽ ആണ്. ഇവർ ഇട്ടേക്കുന്ന മ്യൂസിക് അത് തന്നെയാണ്. കയറി വന്നപ്പോൾ തന്നെ കാണുന്നതും ഇവരുടെ മെയിൻ ചൈനീസിന്റെ മെയിൻ സംഭവമായിട്ടുള്ള ഡ്രാഗന്റെ സ്ട്രക്ചർ തന്നെയാണ് കാണുന്നതും. പിന്നെ കുറെ എംപറേഴ്സിന്റെയും സോൾജേഴ്സിന്റെയും കുറെ വലിയ ഫ്ലവേഴ്സ്, ബാംബു ഷൂട്ട്സ് അങ്ങനെ കുറെ സാധനങ്ങളാണ് ഈ തീമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. എട്ടാമത്തെ തീം എന്ന് പറയുന്നത് ദ കളർഫുൾ ആനിമൽ കിങ്ഡം.
ഇതിനെപ്പറ്റി പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. അത്രയും സൂപ്പറായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത ആനിമൽസ് ഇല്ല, ആനിമൽസ് നല്ല സ്നേക്സ്, പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ പാടമില്ലേ, പാടം, നെല്ല്, അത് കൊത്താൻ വരുന്ന കൊക്ക്, അങ്ങനെ ഒരുപാട് സിംഹം, ആന, ജിറാഫ്, സീബ്ര, അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 9-ാമത്തെ തീം എന്ന് പറഞ്ഞാല് കിഡ്സ് പർദീസ്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നുമില്ല, പർദീസ് ഇല്ലേ, കിഡ്സിന്റെ പർദീസ് തന്നെ. കാൻഡീസ്, ലോലിപോപ്സ്, ഐസ്ക്രീംസ്, കോൺസ്, കേക്സ്, ഡോണറ്റ്സ്, അങ്ങനെ ഒരു രക്ഷയില്ലാത്ത കുറേ സാധനങ്ങളാണ്. അതും ലൈറ്റിൽ അവര് ഒറിജിനലിനെ വെല്ലുന്ന പോലത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി. പത്താമത്തെ തീം എന്ന് പറയുന്നത് സ്പൈഡേഴ്സ് വേൾഡ് ആണ്. കിഡ്സ് പർദീസിൽ നിന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ സ്പൈഡേഴ്സിന്റെ വേൾഡിലോട്ടാണ്. അതും ഒന്നും പറയാനില്ല, മൈൻഡ് ബ്ലോയിങ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഗൂസ് ബംസ് ഒക്കെ വന്നു പോകുന്ന ഒരു നിമിഷം അല്ലാണ്ട് ഞാൻ എന്താ പറയുന്നത്, ഇത്രയും വലിയ ഒരു സ്പൈഡറിന്റെ രൂപവും പിന്നെ അതിന്റെ അകത്ത് വേറെ ഹൺഡ്രഡ്സ് ഓഫ് ചെറിയ സ്പൈഡേഴ്സ്, അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. അകത്തോട്ട് കയറി ചെല്ലും തോറും സംഭവം കിട്ടലനായിക്കൊണ്ടിരിക്കുകയാണ്. പതിനൊന്നാമത്തെ തീം എന്ന് പറയുന്നത് ദ കവേലിയ ഹോഴ്സസ് ആണ്. 200-ലധികം കുതിരകളെയാണ് അവർ ഈ തീമിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാക്കുകൾക്ക് അതീതമാണ് ഇവിടെ നിന്ന് കാണുന്ന ഈ കാഴ്ച. എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. പിന്നെ ദാ ഈ കാണുന്ന തീമിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ തന്നെ വേണം പറയാനായിട്ട്. കണ്ടോ, ഈ കാണുന്ന വെള്ളത്തിന്റെ നടുക്കായിട്ട് കുതിര ഇങ്ങനെ ചാടി വരുന്നതായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യാമറയെ കൂടി കാണുന്നതിനും ഒരുപാട് വ്യത്യാസം ഉണ്ട്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുമ്പോ അല്ലെ. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഒരു ചാൻസസ് നിങ്ങൾക്കും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിസ് ചെയ്യരുതെന്നേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ, ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ ഒക്കെ ആയിട്ട് ഇവർ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ എണ്ണിയെടുത്ത് പറഞ്ഞ ഈ 11 തീംസും ഈ സ്ട്രക്ചേഴ്സും മാത്രമൊന്നും അല്ല ഇവിടെ ഉള്ളത്. അത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. മൈൻഡ് ബ്ലോയിങ് എന്നല്ലാതെ ഇവിടെ നിന്ന് ഇപ്പം ഈ കണ്ടിറങ്ങുന്ന കാഴ്ചയ്ക്ക് ഒന്നും പറയാനായിട്ടില്ല. ഇവിടുത്തെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കായത് $88 ആണ്, ഇൻക്ലൂഡിങ് ടാക്സ്, കനേഡിയൻ ഡോളേഴ്സ്. പക്ഷെ ഇവിടെ വരുന്നതിന് മുന്നേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേർത്ത് എന്നല്ലാതെ ഒന്നും പറയാനായിട്ട്. പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ വണ്ടേഴ്സും നമുക്ക് കാണാനും അനുഭവിക്കാനും ഒന്നും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ചില അവസരങ്ങൾ നമുക്ക് പാഴാക്കാതിരിക്കാൻ പറ്റും ഇല്ലേ. ഈ തിര മാറി കപ്പലോടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ സിറ്റുവേഷൻസും കൂടി ഒത്തു വന്ന് നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മളായിട്ട് ഉണ്ടാക്കി കൂടെ വേണം. ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെയൊക്കെ എന്തിനു കൊള്ളാം ഇല്ലേ. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ പോലും പാഴാക്കാതിരിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി വേറെ ആരുടെയല്ല, അത് നിങ്ങളുടേത് മാത്രമാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളവും ക്രൗഡും എല്ലാം കൂടി കാരണം എനിക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരു സൈനിങ് ഓഫ് പോലും പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.